അപരൻ റൗണ്ടില് ഇന്ന് നിവിനെ പഠിച്ച് അപരൻ റൗണ്ടില് പെർഫോം ചെയ്തിരിക്കുന്നത് ആഡിസ് ആന്റണി അക്കരയാണ്. എല്ലാരും ഇങ്ങനെ ബിരിയാണി കഴിപ്പിച്ചു, പക്ഷെ ഇങ്ങോട്ടേക്ക് നിങ്ങൾ ബിരിയാണി ഒന്നും കൊണ്ടുവന്നില്ല. പറഞ്ഞ ചെങ്കി നേരത്തെ കൊണ്ടുവന്നു, നേരത്തെ കൊണ്ടുവന്നേന്. പക്ഷെ ഞങ്ങക്ക് ശരിക്കും നെക്സ്റ്റ് ടൈം എന്തായാലും നിങ്ങൾ അവിടെ പോകുമ്പം ആരെങ്കിലും വരട്ടി കയറ്റുവാണെങ്കിൽ അത് ഇദ്ദേഹത്തിന്റെ റെസ്റ്റോറന്റ് ആണെന്ന്. ഓൾവേസ് വെൽക്കം കഫേ മോജോ, ജനകോടികളുടെ സ്വാദിഷ്ടമായ ഭക്ഷണശാല. എന്തുകൊണ്ടാണ് ഈ ഒരു ആറ്റിറ്റ്യൂഡ്, എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാന്ന് വിചാരിച്ചത്? അതെന്താണെന്നറിയത്, ഇവൻ തന്ന് ഞാൻ യൂസ് ചെയ്തു. ഞാൻ ഒരുപാട് സിനിമകളുടെ ഫോട്ടോ വെച്ച് ഷൂട്ട് ചെയ്യുന്നു, ഇതുവരെ എന്റെ അടുത്ത് വന്ന് ഡാൻസ് ചെയ്തിട്ടില്ല, കഫേ മോജോയിലേക്ക് വിളിച്ചിട്ടില്ലല്ലോ. ഞാനിപ്പോ രണ്ടു കൊല്ലമായിട്ടുള്ള അവിടെ, ഞാൻ മുമ്പ് പുറത്തായിരുന്നു. പുറത്തെവിടെയായിരുന്നു? ഞാൻ ഷിപ്പിലായിരുന്നു. രണ്ടു കൊല്ലമായിട്ട് ഇവിടെ, രണ്ടു കൊല്ലമായിട്ടുള്ള ഇപ്പൊ ഇവിടെ. ഇങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം കുഴപ്പമില്ല, നമ്മുടെ കൂട്ടുകാരൻ്റെ അവിടെ തന്നെയാണ്. ആണോ? ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോ വാട്ടാ. ഞാൻ ആക്ച്വലി നെവിൻ അല്ലെങ്കിൽ നിവിൻ അല്ലെങ്കിൽ ഡേവിഡ് കേറി വന്നപ്പോ ആദ്യം ഒരു കോണ്ടസ്റ്റന്റ് ആണെന്നാണ് വിചാരിച്ചത്. വെപ്പ് താടിയൊക്കെ ആയിരിക്കും, സുനിതൊക്കെ എടുത്ത് മാറ്റി നമുക്ക് അറിയാവുന്ന ഒരു മുഖമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അതല്ല, രണ്ടുപേരും ഓൾമോസ്റ്റ് സിമിലർ ആണ് നമ്മുടെ ലുക്ക് വൈസ് ഒക്കെ. ആദ്യം ആഡിസ് വന്നപ്പോ ഞാൻ വിചാരിച്ചു മഷർ എന്ന് പറഞ്ഞൊരു കോസ്റ്റ്യൂമർ ഉണ്ട്, മഷർ ആയിരിക്കും വിചാരിച്ചു. പെട്ടെന്ന് മഷർ ആണോ എന്ന് വിചാരിച്ചു. പിന്നീടാണ് ഈ പറഞ്ഞ നമ്മുടെ കോണ്ടസ്റ്റന്റ് ആണെന്ന് മനസ്സിലായത്. ബട്ട് ഇറ്റ് വാസ് ഫൺ, റിയലി എൻജോയ്. ഇപ്പം ഡേവിഡിന്റെ ഒരു പെർഫോമൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ആഡിസിന്റെ പെർഫോമൻസ് ആണെങ്കിലും അവിടെ അവിടെ ചെന്നിട്ട് പിന്നീട് ആഡിസ് അപരനായിട്ട് വന്നിട്ട് ആൾക്കാരെ എന്റർടൈൻ ചെയ്ത് അല്ലെങ്കിൽ ക്യാൻവാസ് ചെയ്ത് കയറ്റുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പിള്ളേരുടെ ഒക്കെ റിയാക്ഷൻസ് ചേഞ്ച് ഓവർ വന്നപ്പോൾ ഭയങ്കര ക്യൂട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് തോന്നി. കൺഗ്രാറ്റ്സ് മാൻ, യു ഡിഡ് ഇറ്റ് വെരി വെൽ. ഇതുവരെ ഞാന് വെള്ളക്കാരുടെ അടുത്ത് ഹിന്ദിക്കാരുടെ അടുത്ത് ഇങ്ങനെ ചെല്ലൂല. എന്നുവെച്ചാ വെള്ളക്കാരൊക്കെ ആദ്യം ചെല്ലുമ്പോ തന്നെ രണ്ടാമത് രീതി വന്നിട്ടുണ്ട്. മലയാളികളുടെ അടുത്ത് മാത്രമേ ചെല്ലുള്ളൂ. ആരും എല്ലാരും പേടിക്കും ആദ്യം, പിന്നെ കാര്യം പറയുമ്പോ അവർക്കൊക്കെ സന്തോഷവും. ഞാൻ ഡേവിഡിന്റെ നേരത്തെ സ്റ്റുഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് പുറത്ത് വെച്ച് കണ്ടപ്പോ തന്നെ ഞാൻ ശരിക്കും പേടിച്ചു. ഞാൻ മേഡത്തിനെ കാണാം, എനിക്ക് സെലിബ്രിറ്റീസിനെ ഒക്കെ കണ്ടാലേ ഭയങ്കര ആകാംക്ഷയാണെന്ന് കാണണം, പരിചയപ്പെടണം. നേരത്തെ എന്റെ അടുത്ത് വന്നിട്ടേ പെട്ടെന്ന് ഡോറ് തന്നിട്ട് സമൃദ്ധല്ലേ എന്ന് ചോദിച്ചിട്ട് ഒരൊറ്റ പോക്ക് അങ്ങോട്ട് പോയി. അവര് വിചാരിച്ചത് സമൃദ്ധ മേഡോ എന്ന് പറഞ്ഞ. അപ്പോഴേ ഞാനത് നോട്ട് ചെയ്തിരുന്നു ആളിനെ. പക്ഷെ ഉണ്ടല്ലോ വീഡിയോയിൽ കണ്ടപ്പോ ഭയങ്കര ഒരു സോഫ്റ്റ് ഹാർട്ട് ലോലൻ ആണെന്ന് മനസ്സിലായി. രൂപം മാത്രമല്ല ഭീകര രൂപം, മാടപ്രാവിന്റെ മനസ്സ്. വളരെ നന്നായിരുന്നു. ആഡിസ് ആക്ച്വലി പെർഫോം ചെയ്തപ്പോ സ്വന്തമായിട്ട് കുറച്ച് ഇൻപുട്സ് ഒക്കെ ഇട്ട് ആള് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പേടിപ്പിക്കുന്ന പോലെയായിരുന്നു എല്ലായിടത്തും സംസാരിച്ചിരുന്നത്. പക്ഷെ പെൺകുട്ടികളെ കണ്ടപ്പോ കുറച്ചൊരു വേറെ ടോൺ വന്നു, റൊമാൻറ്റിക് ആയിട്ടൊക്കെ കുറച്ചൊന്ന് ഫ്ലേർട്ട് ചെയ്ത് സംസാരിക്കാനൊക്കെ നോക്കി. ഓവറോൾ നിങ്ങൾ എന്നിട്ട് അവസാനം ബോണ്ട് ചെയ്തതൊക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ, രണ്ടുപേരും ഒന്നിച്ച് ഡാൻസ് ചെയ്തതൊക്കെ. ഇറ്റ് വാസ് റിയലി നൈസ്, വളരെ ഹാപ്പിലി എൻജോയ് ചെയ്ത് കണ്ടൊരു പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സമൃദ്ധ.